ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. 2020 ജൂണോടെ പാക്കേജിങ്ങുകളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുഷ്യനുകൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് Amazon.com അറിയിച്ചു. രാജ്യത്ത് മലിനീകരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കമ്പനിയുടെ തീരുമാനം. പ്ലാസ്റ്റിക് കുഷ്യനുകൾക്ക് പകരമായി പേപ്പർ കുഷ്യനുകൾ ഉപയോഗിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് പ്ലാസ്റ്റിക് ബാഗുകൾ, കപ്പ്, സ്ട്രോ എന്നിവ നിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നീക്കം നടത്തുന്ന വേളയിലാണ് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നതെന്ന് ആമസോൺ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം പ്ലാസ്റ്റിക് പേപ്പറുകൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നവയാണ്. പ്രതിദിനം ബില്യൺ കണക്കിന് ഷിപ്മെന്റ് നടക്കുന്ന ആമസോൺ ഒട്ടേറെ പ്ലാസ്റ്റിക്കും തെർമോകോളും ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. തങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗം 25% വെട്ടിക്കുറച്ചുവെന്ന് ആമസോണിന്റെ മുഖ്യ എതിരാളിയായ ഫ്ലിപ്കാർട്ട് അറിയിച്ചിരുന്നു. 2021 മാർച്ചോടെ പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും നിർത്താനാണ് ഫ്ലിപ്കാർട്ടിന്റെ നീക്കം. രാജ്യത്തെ താൽക്കാലിക സാമ്പത്തികാവസ്ഥയ്ക്ക് മാത്രം ഊന്നൽ നൽകാതെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വീക്ഷണത്തോടെയാകും ഇന്ത്യയിൽ തങ്ങൾ നിക്ഷേപം നടത്തിയെന്ന് ആമസോൺ അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ ഇ കൊമേഴ്സ് വിപണിയിൽ മാന്യമുള്ളതായി തോന്നുന്നില്ലെന്നും ആമസോൺ ഇന്ത്യ മാനേജർ അമിത് അഗർവാൾ പറഞ്ഞു. ഇപ്പോഴത്തെ $1 ബില്യൺ നിന്ന് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഈ മേഖലയിലെ വിറ്റുവരവ് $5 ബില്യൺ ആക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആഗോളതലത്തിൽ ആമസോണിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് കെട്ടിടം ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമിത് അഗർവാൾ. ആഭ്യന്തര വിൽപ്പനയിലും കയറ്റുമതിയിലും ആമസോൺ ഇന്ത്യ മുന്നേറ്റപാതയിലാണ്. രജിസ്റ്റർ ചെയ്ത 50,000 വിൽപ്പനക്കാരുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആഗോള വിൽപ്പന പ്ലാറ്റ്ഫോം വഴി ആമസോൺ നിലവിൽ കൈകാര്യം ചെയ്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.